എല്ലാവർക്കും കുട്ടനാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈ വഴുതനങ്ങ എങ്ങനെയാണ് മെഴുക്ക് പുരട്ടി വെക്കുന്നത് നോക്കാം. ഈ ചില നാട്ടിൽ വഴുതനങ്ങ എന്ന് പറയും, ചില നാട്ടിൽ കത്തിരിക്ക എന്ന് പറയും. മിക്ക വീടുകളിലും സാധാരണ ആരും ഇത് വിലയ്ക്ക് വാങ്ങിച്ചാൽ കണ്ടിട്ടില്ല, ഞാൻ വാങ്ങിക്കാറേയില്ല. എല്ലാ വീടുകളിലും മിക്കവാറും തന്നെ കണ്ടാണ്ട് മൂന്നും കൊല്ലം ഒരു വഴുതന നട്ടാൽ അതവിടെ നിന്നോളും, പോകാം. അവിടെ കിടക്ക് കായ്ച്ച് പൂത്തും ഒക്കെ നിൽക്കും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ടാകുന്നത് ഇതുപോലത്തെ വെള്ള വഴുതനങ്ങയാണ്. ഇത് വെച്ച് നമുക്ക് എങ്ങനെ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത് നോക്കാം. ഈ വഴുതനങ്ങ ഒന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക, ഒരല്പം ഉപ്പിട്ട് കൊടുക്കുക, ഒരല്പം മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കുക. ഇത് മറ്റൊന്നിനുമല്ല, ഇത് കറുത്ത് പോകാതെ അരിഞ്ഞിടുമ്പോഴേ കറുത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇത് ഇതുപോലെ എടുത്തിട്ട് ഇതിൻ്റെ അറ്റം ഒന്ന് കണ്ടിച്ച് കളഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് മുറിച്ച് മുറിച്ചിടാം. നിങ്ങളത് വലിയ അത്രയ്ക്ക് അങ്ങോട്ട് ചെറുതാക്കണ്ട, ഇതേപോലെ നമുക്ക് മുറിച്ച് മുറിച്ചിടാവേ. ഒത്തിരി ചെറിയ കഷ്ണമാക്കിയാലേ കുഴഞ്ഞു പോയാൽ പിന്നെ നമുക്ക് അത് ഒന്ന് തോർത്തിയെടുക്കാൻ വലിയ പാടായിരിക്കും. തെങ്ങിനെ രണ്ടായിട്ട് പൊളന്നിട്ടേ വട്ടത്തിൽ വട്ടത്തിൽ അരിഞ്ഞിടുന്നതായിരിക്കും വളരെ നല്ലത്. കാരണം നീളത്തിൽ അരിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ അതിനകത്ത് കുരു ഉണ്ടോ അടന്നടന്ന് വീഴും. ഇതാകുമ്പോഴത്തേക്ക് കുരു അടന്ന് വീഴാതെ അത് മുറിഞ്ഞ് മുറിഞ്ഞ് വീണോളൂ. അതുകൊണ്ട് ഇതേപോലെ വട്ടത്തിൽ ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്, വട്ടത്തിൽ അത് രണ്ടായിട്ട് കണ്ടിച്ചിട്ട് വട്ടം വട്ടം. അതുപോലെ തന്നെ മൂത്ത വഴുതനങ്ങ ഒന്നും എടുക്കരുത്, ഇളത്ത വഴുതനങ്ങ മാത്രമേ എടുക്കാവുള്ളൂ. മൂത്താണെങ്കിൽ അപ്പടി കുരുവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ വെള്ളത്തിലോട്ട് എന്താ, നമ്മൾ ഈ മഞ്ഞൾ ഉപ്പ് വിട്ടതൊന്നും കറുത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. എന്നിട്ട് എത്ര എളുപ്പം നമുക്കിത് മെഴുക്ക് പുരട്ടിയാക്കാം. അപ്പോൾ ഇനി ഒരു പാനടുപ്പത്തേക്ക് വെക്കാം. ചൂടായ പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഈ ഓയിൽ വെളിച്ചെണ്ണയായിരിക്കും ഏറ്റവും നല്ലത്. പച്ചക്കറി ആകുമ്പം അതിന് വെളിച്ചെണ്ണയാണല്ലോ ഏറ്റവും നല്ലത്. ഒരുപാട് എണ്ണ പാടില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് തോർന്ന് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ അമർത്തുക. എണ്ണ ചൂടാകുമ്പം അല്പം കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പം ഈ മെഴുക്ക് പുരട്ടിയിലേക്ക് തേങ്ങാക്കൊത്ത് ഇടാൻ ആഗ്രഹമുള്ളവർ ഒരു പിടി തേങ്ങാക്കൊത്തി ഇട്ട് കൊടുക്കാം. ഈ തേങ്ങാക്കൊത്തി ഇടുമ്പോഴത്തേക്ക് മൂത്ത തേങ്ങ എന്ന് ഇടരുത്, ഇളത്ത തേങ്ങാക്കൊത്തി വേണം ഇട്ട് കൊടുക്കാനുണ്ട്. അതൊന്ന് ചെറുതായിട്ട് വാടി വരുമ്പം നമ്മൾ ഒരു സബോള അരിഞ്ഞിട്ട് കൊടുക്കുക. ഈ സബോള ഞാനിപ്പോൾ ഒരു മുഴുത്ത സബോള എടുത്തിരിക്കുന്നത്, ഉള്ളി എടുക്കാൻ ഉദ്ദേശമുള്ളവർ ഉള്ളി എടുക്കണം. സബോളയേക്കാൾ രുചി ഉള്ളിക്കാണേ. ഉള്ളി ചേർക്കാൻ പറ്റുന്നൊരു ഉള്ളി തന്നെ ചേർക്കണം. ഇത് ഏകദേശം വാടി വരുമ്പം എടുത്തു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കണം. ഈ വഴുതനങ്ങ അല്പം പോലും വെള്ളം ഇല്ലാതെ നന്നായിട്ട് ഊറ്റിയെടുക്കണേ. വഴുതനങ്ങ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് ഇളക്കി കൊടുക്കാം. ഒരല്പം വെളുത്തുള്ളി, അതായത് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഈ വെളുത്തുള്ളി ഈ പറഞ്ഞതുപോലെ മെഴുക്ക് പുരട്ടിക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ വഴുതനങ്ങ ഇങ്ങനെയൊന്ന് ഉപ്പും ചേർത്ത് വാടി വരട്ടെ. വാടിയതിന് ശേഷം നമുക്ക് മുളകൊക്കെ ചേർക്കാം. ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ഈ വഴുതനങ്ങ വാട്ടിയെടുക്കാനേ. നല്ല കൂടിയ തീ വെക്കണം. അതുകൊണ്ടാണ് ഇപ്പം മുളക് പൊടി ഒന്നും നമുക്ക് ചേർക്കേണ്ടാത്തത്. ഇത് വാടി ഉപ്പും ഇതും ഒക്കെ ഒന്ന് പിടിച്ച് വരുമ്പോൾ മതി മസാല ചേർക്കുന്നത്. അപ്പോഴത്തേക്ക് ഇതിൻ്റെ മസാല കറുത്തും പോകത്തില്ല. നന്നായിട്ടൊന്ന് വഴുതനങ്ങ വാടി വരണ്ടോ, വാടുന്ന ഇത് കണ്ടോ, അങ്ങനെ ഒന്ന് വാടി വരട്ടെ. വഴുതനങ്ങ ഇങ്ങനെ വാട്ടുമ്പം നിങ്ങൾ ഈ വെള്ളം പിഴിഞ്ഞ് കളയുവാണെങ്കിൽ മൂടി വെച്ച് ഉപയോഗിക്കണം. അല്ല, വെറുതെ വെള്ളത്തിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ടിട്ട് വാട്ടുവാണെങ്കിൽ ഒരു കാരണവശാലും മൂടി വെക്കരുത്. മൂടാതെ തന്നെ ഇത് വാട്ടി തുറന്നിട്ട് തന്നെ ഇളക്കി ഇളക്കി വാട്ടിയെടുക്കണം. ഇതേപോലെ മൊത്തം ഒന്ന് വാടി വരുമ്പം ഉണ്ടോ, ഇതിപ്പോൾ തന്നെ വെന്തേ. നമ്മൾ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞില്ല, നല്ലോണക്ക് വെള്ളം തോർത്തിയതിന് ശേഷം ഇങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ, പിഴിഞ്ഞില്ലായിരുന്നല്ലോ. അപ്പോൾ അതേ ഇപ്പം തന്നെ ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അടച്ച് വെക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ ഈ നടുക്കോട്ട് ഒരല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതേണ്ടോ, ഇങ്ങോട്ട് ശകലം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഈ മഞ്ഞക്കൂത്തൊക്കെ ഒന്ന് മാറി തരട്ടെ. നന്നായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു മഞ്ഞക്കാവളം എന്നൊക്കെ പറയത്തില്ലേ, അതൊന്ന് മാറി വരട്ടെ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത്
ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ്, അതായത് മുളക് ചതച്ചതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത് ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി ചില്ലിയും സാധാരണ ചില്ലിയും കൂടെ സമസമം പൊടിച്ചിട്ടുള്ള വലിയ എരിവൊന്നും ഇല്ല, പച്ചമുളകും ചേർത്തിട്ടില്ലല്ലോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ ആ തേങ്ങാക്കൊത്തിൻ്റെ കൂടെ ഒരു ഒന്നോ രണ്ടോ പച്ചമുളക് കീറിയിട്ട് ഇളക്കി കൊടുക്കുക. നിങ്ങൾ പച്ചമുളക് ചേർത്തിട്ടില്ലാത്തവർ ഇതുപോലെ മുളക് ചതച്ചതോ മുളക് പൊടിയോ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ടേസ്റ്റ് വരണമെങ്കിൽ കുറച്ച് കൂടുതൽ കറിവേപ്പിലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഈ വഴുതനങ്ങ എന്ന് പറയുന്നത് ആരും അത്ര ഇഷ്ടപ്പെടുന്ന വെജിറ്റബിൾ അല്ലാത്തത് കൊണ്ട് നമുക്ക് അല്പം മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം, എന്നാലേ അതിനൊരു ടേസ്റ്റ് വരുള്ളൂ. ഇങ്ങനെ പെരിഞ്ജീരകം ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും. ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതേപോലെ നന്നായിട്ട് വെന്ത് വരുമ്പം ഇങ്ങനെ പടപടാ കടന്നോളും. എന്നിട്ട് ഇങ്ങനെ ഈ സമയമാകുമ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. എല്ലാം വെന്ത് വന്നിട്ടുണ്ട്, മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കിനി തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നേരം കൂടെ ഒന്ന് ഇളക്കി ചൂട് മാറ്റിയതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാൻ തുടങ്ങാം. അപ്പം നമ്മുടെ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ആദ്യമേ വാട്ടിയിട്ട് മസാലകൾ ചേർത്താൽ അധികം വെന്ത് പോകാതെ നല്ല പടപടാ കിടന്നോളും. അതുപോലെ തന്നെ ഇത് വെള്ളത്തിൽ അരിഞ്ഞിട്ടതിന് ശേഷം വെള്ളം നന്നായിട്ട് വാലയ്ക്ക് വെച്ച്, അതായത് വെള്ളം അല്പം പോലും അതെ കാണല്ലേ എന്ന് വെച്ച് പിഴിഞ്ഞ് കളയല്ല, അത് വാലയ്ക്ക് വെച്ചെടുക്കാൻ. അങ്ങനെ വാലയ്ക്ക് വെച്ചെടുത്തതിന് ശേഷം വേണം കറിക്കകത്തോട്ടിടാൻ. അതുപോലെ തന്നെ കറിവേപ്പില ഇച്ചിരി കൂടുതലൊക്കെ ഇതിന് ഉപയോഗിക്കണം. അങ്ങനെ ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യണേ.